നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയ ഡബ്ല്യു സി സിയെ പൂർണ്ണമായും തള്ളി താരസംഘടനയായ എ എം എം എ. ഡബ്ല്യു സി സിയിലെ ആരോപണങ്ങൾ ബാലിശമെന്ന് എ എം എം എ സെക്രട്ടറി സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു. എ എം എം എ പ്രസിഡന്റ് മോഹൻലാലിനെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും സംഘടനയുടെ ഭാരവാഹികളെ അധിക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. മോഹൻലാലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനും ദിലീപിനൊപ്പമാണെന്ന് വ്യക്തമാക്കാനുമായിരുന്നു വാർത്താ സമ്മേളനം. രാജിവെച്ച നടിമാർ പുറത്തു തന്നെയെന്നും തിരിച്ചെടുക്കില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. നടി എന്ന വിളി അപമാനമല്ല, ബഹുമാനമാണെന്ന് നടൻ സിദ്ദിഖ് സിനിമാ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിദ്ദിഖ് പ്രതികരിച്ചത്. ഡബ്ല്യു സി സി അംഗങ്ങളുടെ ആരോപണം ബാലിഷമാണെന്നും സിദ്ദിഖ് ആരോപിച്ചു. നാലു പേർ പുറത്തുപോയെങ്കിൽ 400 പേർ അകത്തുള്ള സംഘടനയാണ് അമ്മ. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മോഹൻലാലിനെ വിഴുതി മാറ്റാൻ ആർക്കും കഴിയില്ലെന്നും ദിലീപിനെതിരെ നിലവിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും സിദ്ദിഖ് പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു 3-4 നടിമാർ വിചാരിച്ചാലൊന്നും പറിച്ചെറിഞ്ഞ് കളയാൻ സാധിക്കില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. ദിലീപ് ചെയ്തത് വളരെ മാന്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയുന്നത്. എന്റെ പേര് ചൊല്ലിട്ട് സംഘടനയിലോട്ട് തർക്കം വേണ്ട, ഒരു കോലാഹലം ഉണ്ടാക്കണ്ട, ഞാൻ പിന്മാറിയേക്കാം എന്ന് പറഞ്ഞിട്ട് ദിലീപ് ചെയ്തതാണ്. രാജിവെച്ചു പോയ നടിമാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിലുള്ള പ്രതികരണം ഇപ്രകാരമായിരുന്നു. അങ്ങനെ സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയുടെ പ്രസിഡന്റിനെതിരെ ഇത്തരം അധിക്ഷേപ വാക്കുകളും ആരോപണങ്ങളും ചൊരിഞ്ഞ അംഗങ്ങൾക്കെതിരെ സംഘടന നടപടിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ പിരിഞ്ഞുപോയ നടിമാരെ തിരിച്ചു വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അവർ സ്വയം രാജിവെച്ചു പോയതാണ്. സ്വയം രാജിവെച്ചു പോയവരെ സംഘടന തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല. സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടനയുടെ മറ്റു ഭാരവാഹികളുമായി ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയവർ, രാജിവെച്ചു പോയവർ തന്നെയാണ്. അവർക്ക് സംഘടനയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരപേക്ഷിക്കേണ്ടി വരും. ഡബ്ല്യു സി സിയുടെ ഔദ്യോഗിക പേജിൽ തിരിയഭിഷേകം നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സിദ്ദിഖ് പറയുന്നത് ഇപ്രകാരം. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു, ഈ പേജ് തുറക്കാൻ വയ്യ, ആളുകളുടെ തെറിവിളിയാണ്, ആളുകളുടെ റിയാക്ഷനാണത്, നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം. നടൻ ദിലീപ് കഴിഞ്ഞ 10-ാം തീയതി രാജിക്കത്ത് നൽകിയെന്നും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. ഒരു ജനറൽ ബോഡി വിളിച്ചു ചേർക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് സിദ്ദിഖിന്റെ പ്രതികരണം. ഏതായാലും ഇന്ന് വരെ അങ്ങനെ ഒരു 3-ൽ 1 അംഗങ്ങൾ ഒരു ജനറൽ ബോഡി ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ജനറൽ ബോഡി അടിയന്തരമായി വിളിച്ചു ചേർക്കേണ്ട ഒരു സാഹചര്യം അമ്മയിലില്ല. അടുത്ത ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ജൂൺ മാസം അവസാനത്തെ ഞായറാഴ്ച തന്നെയാണ് നടക്കുന്നത്. ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ദിലീപിനെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചത് ശരിയായ നടപടിയല്ലെന്നും നടൻ സിദ്ദിഖ് വ്യക്തമാക്കി. ദിലീപിന്റെ കുറ്റം തെളിയട്ടെ, ദിലീപിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയട്ടെ, അത് തെളിയിക്കാനുള്ള കേസ് കോടതി നടക്കുകയാണ്. കോടതിയിൽ വിചാരണയിലിരിക്കുന്ന ഒരു കേസിലെ ഒരു പ്രതിയായ ദിലീപിനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി റേപ്പിസ്റ്റ് എന്ന് ആരോപിച്ചത്. അതിനെതിരെ നടപടിയെടുക്കേണ്ട ദിലീപാണ്. അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഡബ്ല്യു സി സി അംഗങ്ങൾ ഇരയായ നടിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, നടിക്കൊപ്പമെന്ന് എപ്പോഴും പറയുന്നതാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ ആരാണ് ആ നടിക്കൊപ്പം ഇല്ലാത്തതെന്നും സിദ്ദിഖ് ചോദിച്ചു. ഇവര് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയുടെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്താണ് പിന്തുണച്ചെന്ന് പറയുന്നത്? ഞങ്ങൾ നടിയോട്, കേരളത്തിലെ മൊത്തം ജനത ആ നടിയോടൊപ്പം അല്ലേ? കേരളത്തിലെ ഒരാളെങ്കിലും ആ നടിയെ പിന്തുണക്കാത്തതുണ്ടോ? ആ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം അല്ലേ ഈ കേരളത്തിലെ ജനത മുഴുവൻ? എല്ലാ ദിവസവും ഞങ്ങൾ മുഴുവൻ ആ നടിയുടെ പുറകെയാണെന്ന് പറഞ്ഞ് ഇവിടെ ജാഥ നടത്തുകയാണ് ആളുകൾ ചെയ്യുന്നത്. നമുക്ക് മാനസികമായ സപ്പോർട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ക്രിമിനൽ കേസാണ്, അതിന് കോടതിയിൽ നടപടി ഉണ്ടാവണം. അമ്മ സംഘടനയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. അമ്മ സംഘടനയെ തകർക്കാൻ ആരാണ് ശ്രമിക്കുന്നതെന്ന് അറിയില്ല. നടിമാരായ പെൺകുട്ടികളെ മുൻനിർത്തി ആരോ കളിക്കുന്ന കളിയാണെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും സിദ്ദിഖ് പറഞ്ഞു. അമ്മയെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ മോഹൻലാൽ, അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ, അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ് അവാർഡിന് പോകുന്നതിനെതിരെ ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് എന്തിനാണ് ഒരു 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 മെമ്പറാണ് സമർപ്പിക്കുന്നത്? അമ്മയെ തകർക്കാൻ ആര് ഗൂഢാലോചന നടത്തുന്നതിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്കില്ല. അത് ഈ ഈ അംഗങ്ങളെയും ഈ മറ്റു പെൺകുട്ടികളെയും മുൻനിർത്തിക്കൊണ്ട് ആരോ കളിക്കുന്ന കളിയാണെന്നാണ് എന്റെ സംശയം. ആഷിക്കപ്പൂന്റെ സിനിമയിൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴുള്ള പ്രതികരണം ഇപ്രകാരം. അതൊക്കെ ആഷിക്കപ്പൂന്റെ പ്രശ്നമാണ്. ആഷിക്കപ്പൂ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുക, ആഷിക്കപ്പൂന്റെ സിനിമയിൽ ആഷിക്കപ്പൂവിന് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആഷിക്കപ്പൂന് തോന്നിയോണ്ടായിരിക്കും അങ്ങനെ. ഞാൻ ജോലി ചെയ്യുന്നൊരു സിനിമ സെറ്റിൽ അങ്ങനെ ഒരു സംഗതി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം. ഇപ്പോൾ അതില്ല. നടൻ സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അമ്മ സംഘടനയിൽ നിന്നും നീതി ലഭിക്കില്ല എന്നുറപ്പ്. വി എസ് ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.